മരുഭൂമിക്കടിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ലൈബ്രറിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? രാജസ്ഥാനിലെ ജയ്സാൽമീറിലാണ് ഭൂമിക്കടിയിലെ വിസ്മയകരമായ ഈ ലൈബ്രറി ഒരുക്കിയിട്ടുള്ളത്. ഇന്ത്യയിലെ ഏറ്റവും വ്യത്യസ്തമായ ലൈബ്രറികളിൽ ഒന്നാണ് ജയ്സാൽമീറിലെ ഈ ലൈബ്രറി. ധാർമരുഭൂമിക്ക് താഴെ സ്ഥിതി ചെയ്യുന്ന ഈ ലൈബ്രറി എല്ലായ്പ്പോഴും സഞ്ചാരികൾക്ക് അത്ഭുതം സമ്മാനിക്കുന്ന ഒരിടമാണ്. ബദരിയ എന്ന ചെറുഗ്രാമത്തിലാണ് ഈ ലൈബ്രറി സ്ഥിതി ചെയ്യുന്നത്. ധാർമരുഭൂമിയിൽ മണലിന് താഴെ സമുദ്രനിരപ്പിൽ നിന്നും 16 അടി താഴ്ചയിലാണ് ലൈബ്രറിയുടെ സ്ഥാനം. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ലൈബ്രറികളിലൊന്നാണിത്. മരുഭൂമിക്കിടയിലാണെങ്കിലും ചൂട് ഇവിടെ ഒരു പ്രശ്നമേ അല്ല. എത്ര കനത്ത വേനലിലും ഇവിടെ തണുപ്പ് അനുഭവപ്പെടാറുണ്ടെന്നാണ് സഞ്ചാരികൾ പറയുന്നത്. ഈ ബ്രഹ്മാണ്ട ലൈബ്രറിയിൽ ഏകദേശം 900,000-ൽ പുസ്തകങ്ങളാണ് സൂക്ഷിച്ചിട്ടുള്ളത്. ഒരേ സമയം 40,000 പേർക്ക് ഇതിനുള്ളിൽ ഇരിക്കുന്നതിനുള്ള സൗകര്യങ്ങളും അധികൃതർ ക്രമീകരിച്ചിട്ടുണ്ട്. വളരെ വൃത്തിയിലും ഭംഗിയിലുമാണ് ഈ ലൈബ്രറി പ്രവർത്തിച്ചു പോരുന്നത്. ഓരോ വർഷവും 6 മുതൽ 7 ലക്ഷം രൂപ വരെയാണ് ലൈബ്രറിയുടെ പരിപാലന പ്രവർത്തനങ്ങൾക്കായി ചെലവഴിക്കുന്നത്. വളരെ ആകർഷകവും മനോഹരവുമായ രീതിയിലാണ് ഈ ലൈബ്രറി സംരക്ഷിക്കുന്നത്. 562 ഗ്ലാസ് ഷെൽഫുകളിലായാണ് ഇവിടെ പുസ്തകങ്ങൾ സൂക്ഷിച്ചിട്ടുള്ളത്. ചരിത്ര വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും വളരെയേറെ പ്രയോജനകരമായ അനേകം പുസ്തകങ്ങൾ ഇവിടെയുണ്ട്. ബദരിയ ലൈബ്രറിയുടെ ചരിത്രം രസകരമായ ഒന്നാണ്. പഞ്ചാബിലെ ബദരിയ മഹാരാജാവ് ആയിരുന്ന ഹർബൻഷൻ സിംഗ് നിർമ്മലാണ് ഈ ലൈബ്രറിയുടെ നിർമ്മാണത്തിന് പിന്നിൽ പ്രവർത്തിച്ചത്. പുസ്തകങ്ങളെ ഏറെ സ്നേഹിച്ചിരുന്ന അദ്ദേഹത്തിന് വലിയൊരു പുസ്തകശേഖരണം തന്നെ ഉണ്ടായിരുന്നു. അക്കാലത്ത് അദ്ദേഹം വായിച്ചു തീർക്കാത്ത പുസ്തകങ്ങൾ വളരെ കുറവായിരുന്നു. സുഹൃത്തുക്കളും അദ്ദേഹത്തിന് ധാരാളം പുസ്തകങ്ങൾ സമ്മാനിച്ചിരുന്നു. അക്കാലത്ത് ഇവിടെ ക്ഷേത്ര നിർമ്മാണത്തിനായി മാറ്റിവെച്ച തുക കൊണ്ടാണ് അദ്ദേഹം മരുഭൂമിക്കിടയിൽ ഒരു ഗ്രന്ഥശാല സ്ഥാപിക്കുന്നത്. ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുമല്ലോ. ഇത്തരം വീഡിയോസ് നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. അടുത്തവണ മറ്റു കണ്ടന്റുമായി അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.